ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റംസ് കണ്ടിരുന്നു അതിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റവും ഉള്ള റിലേഷൻഷിപ്പ് ആണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് പല സിറ്റുവേഷൻസിലും കാർട്ടീഷ്യൻ കോർഡിനേറ്റുള്ള ഒരു സിസ്റ്റത്തിനെ സിലിണ്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ഒരു സിസ്റ്റത്തിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് ഈ റിലേഷൻഷിപ്സ് ഉപകാരപ്പെടുക സോ ഇവിടെ നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യാം ഇത് എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് അതിലുള്ള ഒരു പോയിന്റ് പി ഞാൻ ഞാനിവിടെ എടുക്കുകയാണെന്ന് വിചാരിക്കാം പി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന വാല്യൂവിനെയും പി ഓഫ് റോ ഫൈ സെഡ് എന്ന് പറയുന്ന വാല്യൂവിനെയും ഇക്വേറ്റി ആണ് ചെയ്യുന്നത് സോ ഈ ഒരു പോയിന്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറ്റ് വി ആർ ഇക്വേറ്റിംഗ് വിത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമുക്കറിയാം ഈ ഒരു പോയിന്റ് പിയിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അതിന്റെ എക്സ് വൈ സെഡ് വാല്യൂസ് ആയിരിക്കും നമ്മളിവിടെ എടുക്കുക ഇതായിരിക്കും നമ്മളുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതുപോലെ ഇതായിരിക്കും നമ്മുടെ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് അതുപോലെ ഈ ഹൈറ്റ് ആയിരിക്കും നമ്മുടെ ജെഡ് വാല്യൂ എന്ന് പറയുന്നത് സോ ഈ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ പോയിന്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഓക്കെ ഇനി ഇതേ സമയത്ത് സപ്പോസ് ഈ പോയിന്റ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുമായിരുന്നു നമുക്കറിയാം അതിൽ റോ എന്ന് പറയുന്നത് എന്താണ് ഈ സെഡ് ആക്സിസിൽ നിന്ന് ആ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മുടെ റോ എന്ന് പറയുന്നത് സോ ആ റോ ആണ് നമ്മൾ നമ്മളവിടെ റെപ്രസെന്റ് ചെയ്യുക നെക്സ്റ്റ് എന്താണ് ഫൈ ആണ് വരുന്നത് ഫൈ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ എക്സ് ആക്സിസിൽ നിന്ന് അതിലേക്കുള്ള ആംഗിൾ ആണ് സോ ദാറ്റ് ആംഗിൾ ആംഗിൾസ് ഫൈ ഇനി നെക്സ്റ്റ് എന്താണ് സെഡ് ആണ് സെഡ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സെയിം ആണ് അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് രണ്ട് കേസിലെ സെഡും സെയിം ആയിരിക്കും ഓക്കെ ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിലും അതുപോലെ തന്നെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കേസിലും റെപ്രസെൻ്റ് ചെയ്തു ഇനി എനിക്ക് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കണ്ടത് സോ ഇവിടെ ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഓക്കെ ഈ ട്രയാങ്കിൾ നമുക്കറിയാം ദിസ് വിൽ ബി നയൻറ്റി ഡിഗ്രി ഇത് ആംഗിൾ ഫൈ ആണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇതിന്റെ ഹൈപ്പോട്ട്സ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് റോ സോ ഈ ഒരു ട്രാങ്കിളില് എനിക്ക് റോയിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം റോയ്ക്ക് നമുക്കറിയാം ദിസ് സൈഡ് ഇസ് വൈ അല്ലെ ഈ സെയിം ലെങ്ത് തന്നെയായിരിക്കും ഇവിടെയും വരിക സോ ദിസ് വൈ ആൻഡ് ദിസ് ദിസ്ഇസ് എക്സ് സോ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് എക്സ് ആണെന്ന് വൈ ആണെന്ന് അറിയാം ഇത് റോ ആണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ പൈതുകോർ സ്ഥീറം വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം റോ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയാം ഇല്ലേ അങ്ങനെയാണെങ്കിൽ റോയിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം ഇത് നമുക്ക് നെക്സ്റ്റ് കാണേണ്ട എന്താണ് ഈ ആംഗിൾ ആണ് നമുക്ക് കാണേണ്ടത് ഈ ആംഗിൾ കാണണമെങ്കിൽ നമുക്ക് എന്ത് പറയാം നമുക്കറിയാം ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് വൈ ആണ് അഡ്ജസ്റ്റൻ സൈഡ് എന്ന് പറയുന്നത് ആണ് സോ ടാൻ ഓഫ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ ആണ് സോ വൈ ഡിവാഡ് ബൈ എക്സ് ആണ് വരിക സോ ടാൻ ഓഫ് ഫൈവ് ഈക്വൾ ടു വൈ ബൈ എക്സ് ആണെങ്കിൽ ഫൈവിനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഫൈവ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ് എന്ന് റെസെന്റ് ചെയ്യാം ആൻഡ് നെക്സ്റ്റ് സെഡ് സെഡിന്റെ കേസിന് നമുക്കറിയാം രണ്ട് കേസിലും സെഡ് സെയിം അങ്ങനെ സെഡ് ഇസ് ഈക്വൽ ടു സെഡ് എന്ന് എനിക്ക് തന്നെ റെപ്രസെന്റ് ചെയ്യാം are the representation of rho, phi and z in terms of x, y and z. ഓക്കെ സോ ദിസ് ഈസ് ദ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഇനി നമുക്ക് എക്സ് വൈ സെറ്റിനെ റോയുടെയും ഫൈഡേയും സെറ്റിൻ്റെയും ടേമിൽ റെപ്രസെൻ്റ് ചെയ്താലോ സോ ഇവിടുത്തെ കേസിൽ ഈ ഒരു സെയിം ട്രയാങ്കിൾ തന്നെ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം സോ ഈ ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണ് ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് എന്ത് കിട്ടും ദിസ്ഇസ് ആംഗിൾ ഫൈവ് അങ്ങനെയാണെങ്കിൽ കോസ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിച്ച് ഈസ് ഈക്വൽ ടു അഡ്ജസൻ സൈഡ് ബൈ ഹൈപോട്ട്നസ് ആണ് ദാറ്റ് ഈസ് എക്സ് ഡിവൈഡഡ് ബൈ റോ ആണ് കിട്ടുക സോ ഈ ഒരു ഇക്വേഷൻ അകത്ത് എനിക്ക് എക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഈ റോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ ഫൈവ് നമുക്ക് വരും സോ ഈ സൈഡ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് വിൽ ബി റോ കോസ് ഫൈവ് എക്സ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ ആണ് സോ ഈ സെയിം സൈഡ് തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെയും വരിക സോ നമുക്ക് എക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം റോ കോസ് ഫൈ ഫൈവ് റെപ്രസെന്റ് ചെയ്യാം സിമിലർലി ഈ സെയിം ട്രയാങ്കിളില് സൈൻ ഫൈ നമ്മൾ എടുക്കുകയാണെങ്കിൽ കിട്ടുക ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോട്ടനോസ് ആണ് ഇല്ലേ സോ സൈൻ ഫൈവ് വിൽ ബി ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ റോ ആണ് വരിക അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈവ് എന്ന് നമുക്ക് കിട്ടും ഇല്ലേ സോ സെക്കൻഡ് ടേം വൈ ക്യാൻ ബി റെപ്രസെൻ്റഡ് ലൈക്ക് ദിസ് ആൻഡ് സെഡിൻ്റെ കേസിൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി സെയിം സോ ദിസ് ഈസ് ദ സെക്കൻഡ് റിലേഷൻഷിപ്പ് സോ വി ഹവ് റെപ്രസെൻറ്റഡ് റോ ഫൈവ് ആൻഡ് ഇസെഡ് ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസെഡ് ആൻഡ് ഓൾസോ റെപ്രസെൻറ്റഡ്

സോ ഈ റിലേഷൻഷിപ്പ്സ് ആണ് നമ്മൾ കൺവേഷൻ്റെ ടൈമിൽ യൂസ് ചെയ്യുക ഓക്കെ സോ ഇതുപോലെ തന്നെ നമ്മൾ വെക്ടർ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് ഇതുപോലെ മാട്രിക്സ് ആയിട്ട് റെപ്രസെൻറ് ചെയ്യാം ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇതെന്ന് തന്നെയാണ് കിട്ടുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം റോ എന്ന് പറയുന്നത് കോസ് ഫൈവും സൈൻ ഫൈവും ഉണ്ട് ഇവിടെയും കോസ് ഫൈവ് സൈൻ ഫൈവ് ഉണ്ട് തേർഡ് ടേം സീറോ ആണ് സിമിലർലി എ ഫൈവ് ആണെങ്കിൽ ഇവിടെ മൈനസ് സൈൻ ഫൈവ് കോസ് ഫൈവ് ആണ് അതുപന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് ലാസ്റ്റ് കേസിൽ ഇവിടെ മാത്രമാണ് വൺ സെക്കൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എക്സ് എ വൈ എ സെറ്റ് വെക്ടർ ഇൻ ടേംസ് ഓഫ് റോ ഫൈ ആൻഡ് എസെറ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടുന്ന് ആണ് കിട്ടുന്നത് ഇറ്റ്സ് സെയിം ഇവിടുത്തെ എ എക്സ് എന്ന് പറയുന്നത് കോസ് ഫൈവ് മൈനസ് സൈൻ ഫൈവിൻ്റെ ടേമിലാണ് അതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്നത് കോസ് ഫൈവ് മൈനസ് സൈൻ ഫൈവ് ടേമിലാണ് സിമിലർലി എ വൈയുടെ കേസിലും നമുക്ക് ഈ സെയിം റിലേഷൻഷിപ്പ് ആണ് കിട്ടുന്നത് ഓക്കെ സോ ദിസ് ഈസ് അനദർ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്സ് ഒക്കെ നമ്മൾ പല സെക്ഷൻസുകളിലായിട്ട് നമ്മൾ യൂസ് ചെയ്യും സോ ഇതൊന്ന് അറിഞ്ഞിരിക്കും ഓക്കെ സോ ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ